കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് ഈ ക്ഷേത്രം ലോകത്തിൽ ഒന്നാമനാണ്. എവിടെയാണിതെന്നല്ലേ നിങ്ങളുടെ സംശയം? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ഈ രംഗനാഥസ്വാമി ക്ഷേത്രം നിൽക്കുന്നത്. അനന്തശായിയായ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഭൂലോക വൈകുണ്ഠമെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പത്മനാഭന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന നമുക്ക് രംഗനാഥനെ കൂടി കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ശ്രീരംഗത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ശ്രീരംഗത്തേക്ക് കഷ്ടിച്ച് 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കാവേരി നദി താണ്ടി വേണം ശ്രീരംഗത്തേക്ക് പോകാനായിട്ട്. കാവേരി നദി വറ്റി വരണ്ടു കിടക്കുകയായിരുന്നു. പാലം കടന്ന് മുന്നോട്ട് പോയപ്പോൾ ദൂരെ തന്നെ ആകാശത്ത് ഈ മഹാഗോപുരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ രംഗനാഥസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത് കാവേരിക്കും പോഷക നദിയായ കൊല്ലിടം നദിക്കും മധ്യേയുള്ള ശ്രീരംഗം എന്നു പേരുള്ളൊരു ദ്വീപിലാണ്. ഈ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഗോപുരം. ഈ ക്ഷേത്രത്തിലെ തന്നെയല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമാണിത്, രാജഗോപുരം. 236 അടിയാണ് ഇതിൻ്റെ ഉയരം. അകത്തേക്ക് പോകുന്തോറും വേറെയും ചില ചെറിയ ചെറിയ ഗോപുരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഗോപുരങ്ങൾക്കും ഇടയിലായിട്ട് വിശാലമായിട്ടുള്ള വഴികളുണ്ട്. പ്രകാരങ്ങൾ അല്ലെങ്കിൽ ചുറ്റമ്പല വീഥികളെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഏറ്റവും പുറമെയുള്ള 3 പ്രകാരങ്ങളിൽ ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഹോട്ടലുകളും പൂജാ പുഷ്പ കടകളുമൊക്കെയാണ്. ബാക്കിയുള്ള 4 പ്രകാരങ്ങളിലായിട്ടാണ് ക്ഷേത്ര സമുച്ചയം. മൊത്തം ഈ ക്ഷേത്രം 186 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. പൊരി വെയിലത്ത് ചുറ്റും നടന്നു കാണുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. നടക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്മാർട്ട് വാച്ച് പറഞ്ഞത് ഞാൻ 13,000 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു എന്നായിരുന്നു. ഗോപുരകവാടങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ശില്പവിസ്മയങ്ങളാണ്. 4-ാം പ്രകാരത്തിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ എല്ലാ ഗോപുരങ്ങളുടെയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള കാഴ്ച കിട്ടും. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കാണാനായില്ല. ദൂരെ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്നതാണ് ഇവിടുത്തെ വിമാനം. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കിഴക്കോട്ടായിരിക്കും ശ്രീകോവിലിൻ്റെ ദർശനം ഉണ്ടാവുക. പക്ഷേ ഈ ക്ഷേത്രത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് തെക്കോട്ടാണ് ശ്രീകോവിലിൻ്റെ ദർശനം. ഇനി ഈ ക്ഷേത്രത്തിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു കാര്യം കാണിക്കാം. 900 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാലം ഈ ക്ഷേത്രത്തിൽ മുഖ്യപൂജാരിയായിരുന്ന ഗുരു രാമാനുജരുടെ സമാധിയാണിത്. ഇത് ശരിക്കും ഒരു സമാധി മാത്രമല്ല, രാമാനുജരുടെ മൃതശരീരം മമ്മിഫൈ ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. വർഷത്തിൽ 2 തവണ മാത്രം ചന്ദനവും കർപ്പൂരവും ചേർന്ന മിശ്രിതം ഈ ശരീരത്തിൽ ചാർത്താറുണ്ട്. ഈ വിഗ്രഹത്തിന് പുറകിലായിട്ടാണ് മമ്മിഫൈ ചെയ്ത രൂപം സൂക്ഷിച്ചിട്ടുള്ളത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വിരലുകളിൽ നമുക്ക് നഖങ്ങൾ കാണാനാവും. നമുക്ക് പരിചയമുള്ള ഈജിപ്തിലെ മമ്മികളെല്ലാം സ്ലീപ്പിംഗ് പൊസിഷനിലാണല്ലോ കൂടുതലും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്ന പോസിലാണ് ഇവിടെ രാമാനുജരുടെ മമ്മി ഉള്ളത്. ഒരു മനുഷ്യൻ്റെ മമ്മി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ കാഴ്ച തന്നെയല്ലേ. എത്രയെത്ര രാജവംശങ്ങളെയാണ് ഈ ക്ഷേത്രം കണ്ടിരിക്കുന്നത്! ചോളന്മാർ, പല്ലവർ, പാണ്ഡ്യർ, ഹോയ്സാല രാജാക്കർ, നായിക് വംശജർ, അങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ കടന്നാണ് ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രൂപത്തിലെത്തുന്നത്. ദർശനത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് പണം കൊടുത്താൽ ഷോർട്ട് കട്ടിൽ ഭഗവാനെ എളുപ്പം കണ്ട് തൊഴുതു വരാം. പക്ഷേ പണം കൊടുത്ത് പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹം വേണ്ടെന്ന് ഞങ്ങളങ്ങ് വെച്ചു. അല്ലെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉണ്ടോ? ദൈവങ്ങൾക്ക് മുന്നിൽ എല്ലാവരും തുല്യര് തന്നെയല്ലേ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതായാലും 1 മണിക്കൂർ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഉന്തിനും തള്ളിനുമൊപ്പം ശ്രീരംഗനാഥൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. അനന്തശായിയായിട്ടുള്ള വിഗ്രഹം പത്മനാഭസ്വാമിയേക്കാൾ വലിപ്പമേറിയതാണ്. കറുപ്പ് നിറത്തിലായിരുന്നു വിഗ്രഹം. കണ്ണുകൾ തുറന്നിട്ടായിരുന്നു. മുന്നിലായി പട്ടും ആഭരണങ്ങളും രത്നങ്ങളും ഉണ്ടായിരുന്നു. ഇരുവശത്തും ലക്ഷ്മി ബിംബങ്ങൾ. 1 നിമിഷ നേരത്തേക്ക് മാത്രമേ അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ എന്നെ ഉന്തിത്തള്ളി പുറത്തെത്തിച്ചു. പുറത്തെ ചുറ്റമ്പല വീഥികൾക്ക് പൊങ്കലിൻ്റെ സുഗന്ധമായിരുന്നു. പ്രസാദമായി കിട്ടിയ പൊങ്കലിന് നല്ല നെയ്യുടെ മണമായിരുന്നു. ദർശനം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചുറ്റമ്പലത്തിലൂടെയൊക്കെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഈ പ്രകാരത്തിൽ മറ്റനേകം സന്നിധികളുണ്ട്. ആഴ്വാർ കവിതകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു സ്ത്രീയായ ആണ്ടാളിൻ്റെ സന്നിധി ഒരു കൊച്ചു കോവിൽ പോലെ ഞാനവിടെ കണ്ടിരുന്നു. രംഗവിലാസ മണ്ഡപം, ഗരുഡ സന്നിധി, 1000 കാൽ മണ്ഡപം, പരമപാദവാസൽ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ അതിശയിപ്പിക്കുന്ന നിർമ്മിതികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശിക്ക് മാത്രം തുറക്കുന്ന പരമപാദവാസൽ എന്ന വാതിലിലൂടെ ഭഗവാൻ എഴുന്നള്ളി വരുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എത്രയെത്ര കവാടങ്ങളും വാതിലുകളും താണ്ടിയാണ് രംഗനാഥൻ്റെ മുന്നിലെ ആ ഒരു ചെറിയ സ്പേസിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ നടക്കിൽ നമ്മൾ നിന്നതുപോലെ തന്നെയല്ലേ നമ്മാഴ്വരും, രാമാനുജരും, പെരിയാഴ്വരും, അനവധി അനവധി രാജാക്കന്മാരും, ആണ്ടാളും, എല്ലാവരും തൊഴുകൈകളോടെ നിന്നത്? തൊഴുതു മടങ്ങുമ്പോൾ ഒരു പുണ്യസ്ഥലത്ത് പോയി വന്ന ഫീൽ ഉറപ്പായും കിട്ടും.
പറയാനേറെയുണ്ട്. വീഡിയോയുടെ സമയപരിമിതി കൊണ്ട് ഇവിടെ നിർത്തിക്കോട്ടെ. ഈ ക്ഷേത്രം ഒറ്റത്തവണ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നാൽ ഇനിയും വരണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകും.